പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം. ലോകമെങ്ങുമുള്ള ഭാരതീയർ സന്തോഷപൂർവ്വം ഈ സുദിനം ആഘോഷിക്കുകയാണ്. നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ് ഇത്. ഒട്ടനവധി വെല്ലുവിളികൾ നേരിടുന്ന സമയമാണിത്. COVID-19 മഹാമാരിക്കെതിരെ പോരാടുകയാണ് നമ്മുടെ രാജ്യം. ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഓൺലൈനിലൂടെയാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. ദേശ് ഹമാര എന്ന പേരിൽ ഈ വർഷം സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ സ്വാതന്ത്ര്യദിന പരിപാടികൾ ഒരു വേറിട്ട അനുഭവമായി നിങ്ങളുടെ മുൻപിൽ എത്തിക്കുകയാണ്. ഈ ആഘോഷ പരിപാടികളിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അവർകൾ, അദ്ദേഹം ഗാന്ധിമാർഗ പ്രവർത്തകനും മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡൻ്റുമാണ്. ദേശ് ഹമാര എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് അവർകൾ ശ്രീ PV പങ്കജാക്ഷൻ ആണ്. ആഘോഷ പരിപാടികളിൽ നിറസാന്നിധ്യമായി നിങ്ങളോട് സംവദിക്കുന്നത് ബഹുമാന്യരായ ശ്രീമതി സക്കീന മുഹമ്മദ്, നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമാണ്. ശ്രീമതി സിന്ധു മോഹൻ അവർകൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണാണ്. ശ്രീ MK ഷമീർ, നമ്മുടെ PTA പ്രസിഡൻറ്റ്. ശ്രീ AK ജാഫർ, നമ്മുടെ PTA വൈസ് പ്രസിഡൻറ്റ്. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ അവർകൾ, പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷിതാക്കൾ, എല്ലാവരെയും ഈ ദേശ് ഹമാര സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതോടൊപ്പം എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഈ ആഘോഷ പരിപാടിയുടെ അധ്യക്ഷത പദവി ഏറ്റെടുക്കാൻ ബഹുമാനപൂർവ്വം നമ്മളുടെ ഹെഡ് മാസ്റ്റർ അവർകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ബഹുമാന്യരായ ജനപ്രതിനിധികളെ, ഭാരതം ഇന്ന് 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും വിദ്യാലയമുറ്റത്ത് എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷപൂർവ്വമാണ് ഈ പ്രോഗ്രാം നാം നടത്താറുള്ളത്. എന്നാൽ ഈ വർഷം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അതിന് കഴിയാതെ വന്നതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയം ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രയത്നത്തിലൂടെയാണ് നമുക്കത് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. മഹാത്മജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സരോജിനി നായിഡു തുടങ്ങി ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആത്മസമർപ്പണത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും ഫലമായി കൈവന്നിട്ടുള്ള ഈ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുക എന്നതാണ് നമ്മത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുട്ടികളായ നിങ്ങൾക്ക് അക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കാനുള്ളത്. നമ്മോടൊപ്പം ഈ പരിപാടിയിൽ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV പങ്കജാക്ഷൻ അവർകൾ, പ്രത്യേക അതിഥിയായി വന്നു ചേരുന്ന മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിര സമിതി അംഗങ്ങളായ സിന്ധു മോഹൻ, സക്കീന മുഹമ്മദ് എന്നിവരും, PTA പ്രതിനിധികളായി MK ഷമീർ, AK ജയഫർ എന്നിവരും നമ്മോടൊപ്പം ചേരുന്നു. അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപകനായ ശ്രീ PK സജീവൻ, മറ്റ് അധ്യാപകരും ഈ പരിപാടിയിൽ പങ്കുചേരുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ പരിപാടി
ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആരാമ്പ്രം ഗവൺമെൻറ് യു പി സ്കൂളിലെ പ്രിയമുള്ള അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നാം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 74-ാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഈ വർഷം നാം നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നാന്ദി കുറിക്കുന്നത്. നമുക്കറിയാം, കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയാണ്. എല്ലാ രാജ്യങ്ങളും ഏറ്റവും ആദ്യമായും വ്യാപകമായും അടച്ചു പൂട്ടിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇവിടെ ജാഗ്രത കൈവിടാതെ മുന്നേറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനൊത്ത് സഞ്ചരിക്കുവാൻ നാം ഏവരും പ്രാപ്തരാകേണ്ടതുണ്ട്. നമ്മുടെ വീടുകൾ ക്ലാസ് മുറികളായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഫ്രണ്ടൽ ക്ലാസ്സുകളിൽ നിന്ന് ഓൺലൈൻ പഠനത്തിലേക്ക് പോയപ്പോൾ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് ഏറെക്കുറെ പരിഹരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, വിദ്യാലയങ്ങളുടെ പ്രൗഢി വീണ്ടെടുക്കുവാനും അവിടുത്തെ ഊഷ്മളമായ അന്തരീക്ഷത്തിലേക്ക് വിദ്യാർത്ഥികളെ മടക്കി കൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് സാധ്യമാകും. അതിനുള്ള ഒരു കാത്തിരിപ്പാണ് ഈ ഇടവേള എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനുണ്ട്. പക്ഷേ അതിൽ ചിലത് മാത്രം നമുക്ക് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുർഭരണത്തിനെതിരെ അന്നത്തെ തദ്ദേശവാസികളായ ജനങ്ങൾ സംഘടിതമായൊരു മുന്നേറ്റം നടത്തുകയുണ്ടായി. മംഗൾ പാണ്ഡേ എന്ന ഒരു പോലീസുകാരൻ ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് അതിൻ്റെ ചരിത്ര പാശ്ചാത്തലമൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും മനോഹരമായി തോന്നുന്ന സമരമുറയായിരുന്നു. അങ്ങനെ കുറേ കാലങ്ങളോളം നമ്മുടെ ഈ സഹന സമരം നീണ്ടു നിന്നു. വിശാല ഇന്ത്യയിലെ ഒരു പറ്റം ജനങ്ങൾ, അതായത് പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകം എന്ന് വിശ്വസിച്ചിരുന്ന വലിയൊരു സമൂഹം, അവരുടെ ഒരു സംയുക്ത മുന്നേറ്റമായി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസിദ്ധരും അപ്രസിദ്ധരും, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടനവധി ധീര രക്തസാക്ഷികളുടെ രക്തവും വിയർപ്പിൻ്റെയും വിലയാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിലൊന്നാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചു. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ തന്നെ കാർഷിക വ്യവസായ രംഗത്തുമെല്ലാം നാം കൈവരിച്ച നേട്ടങ്ങൾ. ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാഷ്ട്രമായി നാം അവരോധിക്കപ്പെട്ടു. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് നാം അഭിമാനിക്കുന്നു. ലോകത്തിലെ മൂന്നാമത്തെ സൈനിക ശക്തി എന്ന് ചോദിച്ചാൽ അന്തസ്സോടെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഇന്ത്യ എന്ന്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈവിധ്യമാർന്ന സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ ചുറ്റുപാടിൻ്റെയും ആഹാരരീതിയുടെയും അതേപോലെ തന്നെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും വേഷവിധാനങ്ങളുടെയും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിരുന്ന രാഷ്ട്രശില്പി എന്ന് നാം പറയപ്പെടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന്
ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ശീർഷകം തന്നെ നൽകിയത് ഈ വൈവിധ്യങ്ങളുടെ നാട് എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഏതായാലും നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് ആഭ്യന്തരപരമായിട്ടും അതുപോലെ തന്നെ ബാഹ്യപരമായിട്ടും നൂറുനൂറ് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളെ ജാതി മതവർഗ വർണ്ണവ്യത്യാസമില്ലാതെ നേരിടുവാനും അതോടൊപ്പം ഇന്ത്യക്കാരായ നാം പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം കൂടുകയും പരസ്പരം ഇടപഴകുകയും ചെയ്യുന്ന രീതിയിലേക്ക് നാം മാറുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ദേശീയ നേതാക്കൾ വിഭാവനം ചെയ്ത ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കുക. തീർച്ചയായും വിദ്യാർത്ഥികളായ നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒട്ടനവധി പ്രതിബന്ധങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടതുണ്ട്. അവയെല്ലാം തട്ടിമാറ്റി ഒരു നവയുഗ ഭാരതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്. നല്ലവണ്ണം പഠിച്ച് നല്ല കുട്ടികളായി ഭാവിയുടെ പൗരന്മാരായി മാറുവാൻ നിങ്ങൾ തയ്യാറാവണം എന്നു മാത്രമാണ് ഈ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. ഞാൻ എൻ്റെ വാചകങ്ങൾ നിർത്തുകയാണ്. ഈ സ്കൂൾ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും എൻ്റെ കൂപ്പുകൈ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമസ്കാരം. ഞാൻ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ. മദ്യനിരോധനം, അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെ എന്നെ ഓർമ്മ വരാനിടയുണ്ട്. ഇപ്പോൾ കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ സംസ്ഥാന ജനറൽ കൺവീനർ. ആരാമ്പ്രം ജി യു പി സ്കൂളിലെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഒരു സന്ദേശം നൽകണമെന്ന് എന്നോട് എൻ്റെ പ്രിയ സ്നേഹിതൻ ഷുഹൂർ കൊടിക്കൽ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. പക്ഷേ നമുക്ക് ചിലർക്കൊക്കെ കേൾക്കാൻ കാണാമെന്നല്ലാതെ പണ്ടത്തതുപോലെ ഒരു ഒരു പ്രസംഗം ഒരു സദസ്സിൽ നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ ആർക്കും അന്യോന്യം അടുത്തുകൂടാ, നടന്നുകൂടാ, കണ്ടുകൂടാ, വീടുകളിൽ പോയിക്കൂടാ, നമ്മളൊക്കെ ഇങ്ങനെ കെട്ടി ഇട്ടിരിക്കുകയാണ്. കൊറോണ എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഒരു വൈറസ് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിപ്പിക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പക്ഷേ ആകാശം പോലെ വിശാലമായൊരു മനസ്സ് നമുക്കുണ്ട്. ഒരു പ്രസംഗ മൈതാനം, ഒരു പ്രസംഗത്തിൻ്റെ ഹാൾ, അവിടെയാണ് നമ്മൾ ഇരിക്കുന്നു. നോക്കുക, മനസ്സിൻ്റെ മനസ്സിൻ്റെ മധുരമി പ്രസംഗശാലയിൽ അല്പ നിമിഷങ്ങൾ നമുക്കൊത്തു ചെലവഴിക്കാം. അല്പനിമിഷങ്ങൾ നമുക്കൊന്നായി ചേർന്നിരിക്കാം. അങ്ങനെ ഈ മനസ്സിൻ്റെ വിശാലമായ മൈതാനത്ത് പ്രസംഗശാലയിൽ നിൽക്കുന്ന നിങ്ങളോട് അല്പം ചില സ്വാതന്ത്ര്യ സ്മരണ സന്ദേശ വാക്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ലോക വിശ്വവിഖ്യാതനായ വിശ്വപൗരനായ ഒരു പേരുണ്ട്, പൗരൻ്റെ പേരുണ്ട്, മഹാത്മാഗാന്ധി. ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന് നിർബന്ധമുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പൊതുവികാരമാകണം സ്വാതന്ത്ര്യം. ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചു നിൽക്കണം. പാഴ്സിയും അതുപോലെ തന്നെ എല്ലാവരും, ഇവിടെയുള്ള ജൈനനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരുമിച്ച് എല്ലാവരെയും കൊണ്ടുപോയി ഒരു നന്മയ്ക്ക് വേണ്ടി മനുഷ്യന് എന്താണ് ഈ സ്വാതന്ത്ര്യം? ഗാന്ധി പറഞ്ഞു, എനിക്കാരെയും പേടിയില്ല ദൈവത്തെയല്ലാതെ, എന്നെ ആരും പേടിപ്പിക്കരുത് ദൈവമല്ലാതെ, ഞാൻ ആരെയും ഭരിക്കാൻ പോകുന്നില്ല, എന്നെ ആരും ഭരിക്കേണ്ട ദൈവമല്ലാതെ. ദൈവത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിച്ചു പോരുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങളെ ഉയർത്തി ഉണർത്തി കൊണ്ടുവന്നാണ് ഗാന്ധി. ആ ബോധ്യം നമുക്കിപ്പോഴും ഉണ്ടാകണം. നമ്മളീ ജാതി മത വികാര വിദ്വേഷങ്ങൾ ഉണ്ടാകരുത്. രക്ഷിതാക്കൾ വിശേഷിച്ചും കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി നിൽക്കണം. ആത്മബന്ധുക്കളെ, നിങ്ങളുടെ നിങ്ങളെ കണ്ടിട്ടാണ് അധ്യാപകനെ, അച്ഛനെ, അമ്മയെ കണ്ടിട്ടാണ് മക്കൾ വളരേണ്ടത്. ഇന്ത്യ, ഭാരതം, അതിൻ്റെ സ്വാതന്ത്ര്യം നേടിയ മഹാരഥന്മാർ, ഇവരൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഗാന്ധിയെ, അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഗാന്ധിജിയെ മാത്രം പറഞ്ഞത്, ഒരുപാട് ആൾ പേര് പറയണ്ടേ? അതുപോലെ തന്നെ കേരളവും അതിൽ പങ്കെടുത്തിരുന്നു, നിങ്ങൾക്കറിയാം. കെ കേളപ്പൻ, ഈ മൊയ്തുമൗലവി, അതുപോലെ തന്നെ എ കെ ഗോപാലൻ, കൃഷ്ണൻപിള്ള, അബ്ദുറഹിമാൻ സാഹിബ്, കോഴിപ്പുറത്ത് മാധവ മേനോൻ, പെണ്ണുങ്ങളുണ്ടായിരുന്നു, സ്ത്രീ അമ്മമാരുണ്ടായിരുന്നു, സഹോദരിമാർ, ആരൊക്കെ, അക്കമ്മ ചെറിയാനുണ്ടായിരുന്നു, കുട്ടിമാളും അമ്മയുണ്ടായിരുന്നു, ആനി മസ്ക്രീൻ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ ലക്ഷ്മി ഉണ്ടായിരുന്നു. ഇനിയും പേരെടുത്ത് പറയാൻ ഒരുപാട് ആണും പെണ്ണും ഉണ്ട്. അങ്ങനെ അവർ നേടിത്തന്ന്, അവർ ആരെ ആക്രമിച്ചില്ല. ഇങ്ങോട്ട് ആക്രമിക്കുന്ന ബ്രിട്ടനെതിരെ പോലും ഒരു കൈ ഉയർത്താതെ എല്ലാം ദൈവനാമത്തിൽ സഹിച്ചുകൊണ്ടുള്ളൊരു ധർമ്മയുദ്ധമായിരുന്നു, ജിഹാദായിരുന്നു. അവനവൻ്റെ ആഗ്രഹമനുസരിച്ച്, അവനവൻ്റെ മനുസരിച്ച്, ധർമ്മമനുസരിച്ച് ജീവിക്കാൻ ഹിന്ദുവിന്,
ആരാധനാ സ്വാതന്ത്ര്യം ക്രിസ്ത്യാനിക്ക് ഇസ്ലാമിന് അതുപോലെ ജീവിതത്തിൽ അവരുടെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പൊതു സ്വാതന്ത്ര്യം. എനിക്കങ്ങനെയും ജീവിക്കാം, പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ ആ ജീവിതം നിറവേറ്റാൽ മറ്റൊരാൾക്ക് ശല്യമാകാതെ ജീവിക്കാൻ അനുവദിക്കുക, ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ധർമ്മം. അതുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാവരും, മക്കളും അച്ഛനും അമ്മയും മാതാപിതാക്കൾ ഒരുമിച്ച്, അധ്യാപകർ ഒരുമിച്ച്, നമ്മളൊരു പൊതു സമൂഹമാണ്. ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിസ്സാരമായ ഒരു അംശമാണ് മനുഷ്യൻ, ഈ സമൂഹം. നിങ്ങളുടെ പൊതുജീവിതം, സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം, വിദ്യാർത്ഥി ജീവിതം, ഇതൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ, മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഹൃസ്യമായ എൻ്റെ ഈ സന്ദേശ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടത്, എവിടെയും നമ്മൾ ഉയർന്ന ശിരസ്സായിരിക്കണം, ആർക്കും കീഴ്പ്പെടേണ്ടതില്ല, തെളിഞ്ഞ മനസ്സായിരിക്കണം. ടാഗോർ പാടിയതുപോലെ, എങ്ങു മാനസമുന്നതം എങ്ങു മാനവരുന്നത ശിർശരായി അമനോഹര സ്വാതന്ത്ര്യ സ്വർഗമായി മമക നാടുണരേണമീശ്വര. അങ്ങനെ തുല്യതയുള്ള ചിന്തയുള്ള സമദർശിത്വമുള്ള ഒരു സ്വർഗരാജ്യമായി നമ്മുടെ രാജ്യം ലോകം മുഴുവൻ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശം പങ്കുവെക്കാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ, അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ. ദയാനിധിയായ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മളെ ഏവരും വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ദൈവത്തിനാകട്ടെ സ്തുതിയൊക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ് ജഗത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. പ്രൈസ് ദി ലോർഡ്. നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മുടെ രാജ്യം ഇന്ന് 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം, പഴയതുപോലെ നമുക്ക് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനോ ഒത്തുകൂടാനോ ഒന്നും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന മുഴുവൻ മഹാത്മാക്കളെയും സ്മരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ എല്ലാ ഭാഗത്തുകാരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിന് പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇന്ന് ആഗസ്റ്റ് 15 വളരെ പ്രയാസത്തോടു കൂടിയുള്ള ഒരു സ്വാതന്ത്ര്യ ദിന പരിപാടികളിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇന്ന് കോവിഡ് 19 മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യയിലെങ്ങും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനും ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ ധീരതയോടെ നമുക്ക് നേരിടാനുള്ള എല്ലാ ശക്തിയും സർവേശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പറയുന്നതോടൊപ്പം ഈ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 74th സ്വാതന്ത്ര്യ ദിനമാണ്. വളരെ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും നാം ആചരിക്കുന്ന ഈ ദിനം, ഇന്ന് നാം അല്പം ഭീതിയിലാണ് ആഘോഷിക്കുന്നത്. അജ്ഞാതനായ ഒരു ശത്രു നമ്മെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോവിഡ് 19 എന്ന മഹാമാരിയാണ് ആ ശത്രു. തീർച്ചയായും വരും നാളുകളിൽ ഈ സാഹചര്യവും നമ്മൾ തരണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ രാജ്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ നിറത്തോക്കുകൾക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ചു നിന്ന് പതറാതെ വെടിയുണ്ടകളേറ്റുവാങ്ങി രക്തം കൊണ്ട് മാതൃഭൂമിയെ പുതപ്പിച്ച ഒരുപാട് ധീരന്മാരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാണ്. യാതൊരു വിഭാഗീയ ചിന്തകൾക്കും ഇടം നൽകാതെ വരും നാളുകളിലും
നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. അതിനായിരിക്കട്ടെ, അതിനായി മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ ചിന്തയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ കുട്ടികൾക്ക് സ്കൂളിൽ വന്ന് പതാക ഉയർത്താനും പിന്നെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പങ്കെടുക്കാനും കഴിയില്ല. നിങ്ങളൊക്കെ വീട്ടിൽ സേഫായിരിക്കുക. നമ്മുടെ നാടും നഗരവും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിൽ സേഫായിരിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും മതേതര മൂല്യവും ഉയർത്തിപ്പിടിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രമിക്കുക. അത് ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിൽ എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, മറ്റു പി ടി എ പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് 19 എന്ന ഈ മഹാമാരിയുടെ കാലത്ത് നമ്മൾ സ്കൂളുകൾ തുറക്കാനോ സ്കൂളിലേക്ക് വരാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. ഈ അവസരത്തിൽ നമ്മൾ സ്കൂളിലെത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനോ മറ്റുള്ള യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങൾക്കോ സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ ഐക്യവും സാഹോദര്യവും എല്ലാം നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യത കൂടിയാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റു രക്ഷിതാക്കൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യദിന ആശംസകളും നേരുന്നു. അതിഥികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകർ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യദിനം നമ്മളെല്ലാവരും സമുചിതമായി ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നിരവധി പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത്. എന്നാൽ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ച് അതിജീവിക്കാൻ സാധിക്കും. പരസ്പര സഹകരണത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നമ്മുടെ പറഞ്ഞിരുന്നത്. ജാതിയും മതവും വർഗവും ഭാഷയും ഒന്നും തടസ്സമാവാത്ത വിധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ പൗരന്മാർ ഒന്നിച്ച് പടർന്നു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ 1945 ഓഗസ്റ്റ് 15 നമ്മൾ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ നേടിയത് ഒരു ചരിത്ര വിജയമായിരുന്നു. ഇത് അഹിംസയുടെയും സമാധാനത്തിൻ്റെയും വിജയമായിരുന്നു. വലിയ വലിയ യുദ്ധങ്ങൾ നടത്തിയിട്ടില്ല, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തിയിട്ടല്ല, മറിച്ച് ഗാന്ധിജിയുടെ അഹിംസ എന്ന മഹത്തായ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഈ ഒരു പോരാട്ടം നടത്തിയത്. ഇന്നും ആ അഹിംസക്കും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ മാർഗത്തിലുള്ള സമരത്തിനും ഇന്നും പ്രസക്തിയുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ സവിശേഷമായ മതേതരത്വവും ജനാധിപത്യവും അതിനൊരു പോർലമേൽക്കാതെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമാണ്. ഇന്ത്യയുടെ പൗരന്മാർക്കാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുവാൻ സാധിക്കുക. ഗാന്ധിജിയും നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും നേതാജിയും ഡോക്ടർ അംബേദ്കറും എല്ലാം നമുക്ക് മഹത്തായ ഒരു പാരമ്പര്യം നമുക്ക് നൽകി. ആ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും ഒരു വിവേചനവുമില്ല. എല്ലാവരും ഇന്ത്യയിൽ സമന്മാരാണ്. ആ ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സഹിഷ്ണുതയോടെ സഹോദര്യത്തോടെ മുന്നോട്ട് പോകാൻ ഇന്നത്തെ സ്വാതന്ത്ര്യം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ നാളെയുടെ ഭാവിയാണ്, നിങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്, നിങ്ങളുടെ കൈകളിലാണ് ഇന്ത്യ. അതുകൊണ്ട് നിങ്ങൾ ഈ ഇന്ത്യ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ചിന്തിക്കുവാനും ഇന്ത്യക്ക് വേണ്ടി പ്രയത്നിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ഒരു മാർഗമാവട്ടെ ഇന്നത്തെ
ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും സ്വാതന്ത്ര്യ ദിനം പ്രളയത്തിനും പെരുമഴയ്ക്കും ഇടയിലായിരുന്നു. ഈ വർഷം അതിനേക്കാൾ മോശമായ ഒരു കണ്ടീഷനാണ്. ഏതായാലും ഏത് കാലാവസ്ഥയിലായാലും എത്ര ബുദ്ധിമുട്ടായാലും ആവേശത്തോടെ സ്കൂളിലേക്ക് ഓടി വരുന്ന കുറെ കുട്ടികൾ നമുക്കുണ്ടായിരുന്നു. അവരെയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. ഏതായാലും ഈ കൊറോണ കാലത്ത് സ്കൂളിലേക്ക് വരാനേ പാടില്ല എന്ന കാര്യം എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. പക്ഷേ അന്നത്തെ ടീച്ചേഴ്സ് ഒരുപാട് വർക്കുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ പരമാവധി പങ്കെടുത്തുകൊണ്ട് വീഡിയോ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ പരമാവധി നിങ്ങളെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ കൊറോണ കാലത്ത്, ഈ ഒഴിവ് കാലത്ത് നിങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇനി അടുത്ത വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവർക്കും സ്കൂളിലേക്ക് വരാനും ഗംഭീരമായി പിന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ, പ്രിയ സഹപ്രവർത്തകരെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1947 August 15 നാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് സ്വതന്ത്രരായി എങ്കിലും സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ തലത്തിലും നാം അറിയുന്നത് ഇപ്പോഴാണ്, ഈ കൊറോണ കാലത്ത്. കൊറോണ വൈറസ് ഓരോ ആളുകളെയും വീടിനുള്ളിൽ തടങ്കലിലിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഈ ലോകം മുഴുവൻ, ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും. അപ്പോഴാണ് നാം ശരിക്കും മനസ്സിലായത് എന്താണ് സ്വാതന്ത്ര്യമെന്ന്. കവി പാടിയിരുന്നു, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന്. കവിവാക്യം സത്യമായി എന്ന് തോന്നിയതും ഇപ്പോഴാണ്. കാരണം ക്വാറന്റൈൻ പീരീഡിൽ കഴിഞ്ഞ ഓരോ വ്യക്തിക്കും മനസ്സിലാവും എങ്ങനെയാണ് അത്രയും നാളുകൾ ഒരു മുറിക്കുള്ളിൽ കഴിച്ചുകൂട്ടിയതെന്ന്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയിക്കാനാണ്. ഇന്ന് സ്വാതന്ത്ര്യം നാം പലപ്പോഴും നന്മയ്ക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് പണക്കാരനാവുക എന്ന ഉദ്ദേശത്തിൽ പല തെറ്റുകളും ചെയ്യാൻ നാം നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു. ഇനി അങ്ങനെ ചെയ്യാതെ കൊറോണ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഓർത്തുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക. ഭരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മനസ്സിൽ, അതായത് ശബ്ദം കൊണ്ടല്ല, മനസ്സിലാണ് ആ വിളി വേണ്ടത്. രാജ്യത്തിന് വേണ്ടി നല്ല പൗരന്മാരായി വളരാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വിവിധ വർണ്ണങ്ങളിൽ വിടർന്നു നിൽക്കുന്നവ, പല വലിപ്പങ്ങളിലുള്ളവ, വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ. ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് അതിൻ്റെ വൈവിധ്യങ്ങളാണ്. അതെ, ഭാരതം ഒരു പൂന്തോട്ടമാണ്. വ്യത്യസ്ത ഭാഷകളും വേഷങ്ങളും ജാതികളും മതങ്ങളും വർഗങ്ങളും അടങ്ങിയ ഒരു സുന്ദരമായ പൂന്തോട്ടം. ഒരു മാലയിലെ മുത്തുകളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ചരട് എന്ന പോലെ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാരത സംസ്കാരമാണ് നമ്മെ ഒരുമയോടെ നിലനിർത്തുന്നത്.
അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്തതിൻ്റെ ആവേശപൂർണമായ ഒരു സുദിനമാണ് ആഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളമുയരുമ്പോൾ ജാതിമത രാഷ്ട്രീയ വർഗ വർണ്ണഭേദമന്യേ ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തുന്ന ഒരു നിമിഷമാണ് അത്. ലോകമെങ്ങും ഭാരതമെന്ന പേര് അവിരാമം അപങ്കുരം അനുസ്യൂതം മുഴങ്ങിക്കേൾക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ മടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി വി പങ്കജാശൻ അവർക്കും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് അതിഥിയായി എത്തിയ ഗാന്ധിമാർഗ പ്രവർത്തകനും മദ്യനിരോധക സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീമാൻ ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർക്കും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് സാന്നിധ്യം വഹിച്ച ആരാമ്പ്ര ജി എം യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ മോഹൻദാസ് സാറിനും ക്ഷേമകാര്യ സ്ഥിരം അധ്യക്ഷ ശ്രീമതി സക്കീന മുഹമ്മദിനും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി സിന്ധു മോഹനും പിന്നെ പി ടി എ പ്രസിഡന്റ് ശ്രീ എം കെ ഷമീറിനും വൈസ് പ്രസിഡന്റ് ശ്രീ എ കെ ജാഫറിനും സീനിയർ അസിസ്റ്റന്റ് സജീവൻ സാറിനും സ്റ്റാഫ് സെക്രട്ടറി സുക്കൂർ സാർ സഹ അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പിന്നെ ഈ ആഘോഷത്തിന് പങ്കെടുത്ത എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ പേരിലും മറ്റും നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി. Our country. We should celebrate with a great spirit and honor to our nation.
Remember the sacrifice of freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Bhagat Singh, and others for the independence of India. We must respect our national flag and national anthem. Let's make India a best country in the world. I am proud to be an Indian. Jai Hind. Respected teachers and my dear friends, today on 15th August, we are gathered to celebrate the Independence Day of our nation. Today's day is very important for our Indian citizens. We got independence on 15th August 1947 from British. British who ruled our country for around 200 years. We had freedom fighters like Mahatma Gandhi, Pandit Jawaharlal Nehru, Lokmanya Tilak, Sardar Vallabhbhai Patel devoted the entire life for the independence of our nation. Many brave revolutionaries like Bhagat Singh, Sukhdev Rajguru sacrificed their lives for the nation's freedom. Let us pledge today to do our best and make our country the best country of the world. Jai Hind, Jai Bharat. Respected headmaster, teachers and my dear friends, Happy Independence Day. I am Shifa Fatimayam, study in 7th D. Today I am here to present a speech on Independence Day. We are celebrating our 74th Independence Day this year. India became independent on 15th August 1947. Since then we are our celebrated Independence Day every year. Before independence of India was under British rule of 190 years. During this period Indian people struggled a lot. Many freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose and Bhagat Singh fought against British. Many of them their lives. Our father of nation is Mahatma Gandhiji. He was born on 2nd October 1869 in Porbandar, Gujarat. He was a preacher of non-violence. He fought continuously against British rule independence of India. He started Satyagraha movement for Indian freedom struggle. Do or die, a famous slogan, another movement called Quit India movement was started in 1947, which forced the British to leave our country and thus India got independence on 15 August 1947. Unfortunately, Mahatma Gandhi was assassinated by Nathuram Godse on 13th January 1948. Since then, 13th January is celebrated as Martyrs Day every year. Finally, India got independence from British rule. 15th August is a national holiday and is celebrated as the biggest festival in India. On this day, the Prime Minister hoists our national flag. There will be army parade followed by various cultural programs in India. Now India has grown to become a great democratic nation. Let us be proud to be an Indian. എൻ്റെ പേര് ഫിദ ഫാത്തിമ, ഞാൻ പഠിക്കുന്നത് 6A. എൻ്റെ പേര് മുഹമ്മദ് ഷാലിൻ, ഞാൻ പഠിക്കുന്നത് 5C. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്വാതന്ത്ര്യദിന ആൽബം തയ്യാറാക്കിയതാണ്. ഇത് ഇന്ത്യൻ പതാക, പിന്നെ ഇത് ഭഗത് സിനെ കുറിച്ചുള്ള കുറിപ്പ്, ഇത് സരോജിനി നായിഡുവിനെ കുറിച്ചുള്ള കുറിപ്പ്. ഗോപാലകൃഷ്ണ ഗോഖലെ കുറിച്ചുള്ള കുറിപ്പ്, ഇത് ബാലഗംഗാധര തിലകിനെ കുറിച്ചുള്ള കുറിപ്പുകൾ. ഇത് കുട്ടികളുടെ സ്വന്തം ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള കുറിപ്പ്. ഇത് നമ്മുടെ സ്വന്തം പാപ്പുജി ഗാന്ധിജിയെ കുറിച്ചുള്ള കുറിപ്പുകൾ. ഇത് ഇന്ത്യ സ്വതന്ത്രമാവുന്നത് വരെ ഇന്ത്യയിൽ നടന്ന പോരാട്ടങ്ങൾ ഞാൻ വരച്ച ചിത്രം. ഇതാണ് ഞാൻ വരച്ച ചിത്രം. ഇതാണ് ഞങ്ങൾ ചെയ്ത പതിപ്പ്. Sare jahan se acha.
ജനനാമമാ